താങ്ക് യു മനീഷ് മൂർത്തി. ഇനി മറ്റൊരു വാർത്തയിലേക്ക്. കോവളത്തെ ഉറുമ്പരിച്ച നിലയിൽ കണ്ടെത്തിയ വിദേശ പൗരനെ ആശുപത്രിയിലേക്ക് മാറ്റി. ഇർവിൻ ഫോക്സിനെ നെയ്യാറ്റിൻകര നിംസിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. ഹോട്ടൽ ഉടമയ്ക്കെതിരെയുള്ള നിയമ നടപടി പരിശോധിക്കുന്നതായി കോവളം പോലീസ് വ്യക്തമാക്കുന്നു. കിടപ്പിലായ വിദേശ പൗരനെ ശുശ്രൂഷിക്കാൻ ഹോം നഴ്സിനെ നിയോഗിച്ചിരുന്നതായി ഡയമണ്ട് ഹോട്ടൽ ഉടമ പോലീസിനോട് പറഞ്ഞു. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് റാം മുഹമ്മദ് നമുക്കൊപ്പം ചേരുന്നു. അലക്സ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? അത്യന്തം ദാരുണമായ സംഭവമാണ് കോവളത്തുണ്ടായത്. ഈ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോവളത്തെ പോലീസിന്റെ ബീച്ച് പരിശോധനയ്ക്കിടെയാണ് ഇത്തരമൊരു സംഭവം കണ്ടെത്തുന്നത്. ഈ ബീച്ചിന് പുറകെയുള്ള ഹോട്ടൽ ഹോട്ടൽ ഡയമണ്ടിലാണ് ഈ വിദേശ പൗരൻ അമേരിക്കൻ പൗരനായ 77-കാരൻ ഇർവിൻ ഫോക്സിനെ ഉറുമ്പരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് അദ്ദേഹത്തിന് വൈദ്യസഹായം അടക്കമുള്ള കാര്യങ്ങൾ പാലിയം ഇന്ത്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പോലീസ് ചെയ്യുകയുണ്ടായി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹത്തെ ഇന്ന് രാവിലെ തിരുവനന്തപുരം നെയ്യാറ്റിൻകര നിംസ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ചികിത്സാർത്ഥം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ തന്നെ ഇദ്ദേഹത്തെ കണ്ടെത്തുന്ന വേളയിൽ തന്നെ പോലീസ് FRORO-യ്ക്ക് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകിയിരുന്നു. ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസിന് ഇത് സംബന്ധിച്ച ഒരു റിപ്പോർട്ട് നൽകിയിരുന്നു. ആവശ്യമായ നിയമസഹായവും വൈദ്യസഹായവും നൽകാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. ഇദ്ദേഹത്തെ നാട്ടിലേക്ക് എത്തിക്കുന്നതിനുള്ള നടപടികൾ അത് ആലോചിക്കുന്നുണ്ട്. FRORO ഇതുമായി ബന്ധപ്പെട്ട എംബസിയുമായി ബന്ധപ്പെട്ടിരുന്നെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. ഈ ഹോട്ടൽ ഉടമയ്ക്കെതിരെ നിയമ നടപടി എടുക്കുന്ന കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ ഒരു വർഷത്തോളമായി അദ്ദേഹം കോവളത്തുണ്ട്. പക്ഷേ വീണ് നട്ടലിന് കാര്യമായി പരിക്കേറ്റതിനു ശേഷമാണ് അദ്ദേഹം കിടപ്പിലായത്. തുടർന്ന് അദ്ദേഹത്തിന് ഒരു സഹായി ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നുണ്ട്. അദ്ദേഹം പക്ഷേ ഈ ഇർവിൻ ഫോക്സിന്റെ പാസ്പോർട്ടും മറ്റു രേഖകളുമായി ഈ സഹായി ശ്രീലങ്കയിലേക്ക് പോയി. തുടർന്നാണ് അദ്ദേഹത്തിന്റെ പരിചരണവും മറ്റും മുടങ്ങിയതായി പറയുന്നത്. പക്ഷെ ഹോട്ടൽ ഉടമ പറയുന്നത് ഈ ഇർവിൻ ഫോക്സിനെ ശുശ്രൂഷിക്കാൻ ഒരു ഹോം നഴ്സിനെ നിയോഗിച്ചിരുന്നതായും അവർക്ക് കാശ് നൽകിയിരുന്നതായും ഈ ഹോട്ടൽ ഉടമ പോലീസിനോട് മൊഴി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇദ്ദേഹത്തിനെതിരെയുള്ള നിയമ നടപടി എപ്രകാരമാണെന്ന് ആലോചിച്ച് പരിശോധിച്ചതിനു ശേഷം മാത്രമായിരിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. എന്നടങ്ങും ഇദ്ദേഹത്തെ ഈ ഘട്ടത്തിൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. താങ്ക് യു അലക്സ് റാം മുഹമ്മദ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.